മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് തൻ്റെ അന്ത്യത്താഴവേളയിലാണ്. അതിനുശേഷം താൻ മരണത്തിന് കീഴടങ്ങും എന്നുള്ള ചിന്തയായിരിക്കാം അത്രമേൽ ശ്രേഷ്ഠമായി ആ ഭക്ഷണം കഴിക്കുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത്. ഇത് തൻ്റെ ഗുരു കാണിച്ചു തന്ന അവസാനത്തെ മാതൃകയായതുകൊണ്ടായിരിക്കാം ശിഷ്യന്മാർ അത്രമേൽ പാവനമായി ആചരണം തുടർന്നു കൊണ്ടുപോയതും. എന്തും അവസാനത്തെയാണ് എന്നുള്ള ചിന്ത കുറെ കൂടി നമ്മുടെ ജീവിതത്തെ ഗൗരവമായി കാണുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. ഇതെൻ്റെ അവസാനത്തെ ഭക്ഷണമാണ്, എൻ്റെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ്, എൻ്റെ അവസാനത്തെ യാത്രയാണ്, എൻ്റെ അവസാനത്തെ എഴുത്താണ് എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കി തീർക്കുമെന്നതിൽ തെല്ലും സംശയമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു ലാഘവബുദ്ധി വരുന്നതിന് കാരണം ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് എല്ലാം അവസാനത്തെയാണ് എന്നുള്ള ചിന്ത നമുക്ക് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം. എനിക്ക് ഇനി അധികം സമയമില്ല എന്നുള്ള ഒരു ചിന്ത എല്ലാവരെയും കൂടി കാണുവാനും എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കുവാനും സ്നേഹത്തിൽ ജീവിക്കുവാനും വഴക്കുകൾ തീർക്കുവാനും നമ്മെ സഹായിക്കും. ഈ വിശുദ്ധ വാരത്തിൽ അതിന് നമുക്ക് പരിശ്രമിക്കാം. ആരറിഞ്ഞു ഈ പെസഹ അവനെപ്പോലെ നമ്മുടെയും അവസാന അത്താഴമല്ലെന്ന്. മിശിഹ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.